നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫൺ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് തമ്പനിയിലെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് കാണിക്കാൻ പോണ ഇവര് രണ്ടുപേരിലെ ഉണ്ണിക്കും ഏട്ടനും വീട്ടിലെ രണ്ടുപേരിലെ ആർക്കാണ് എന്നെ പറ്റിട്ട് നന്നായിട്ട് അറിയാന്നുള്ളതാണ്. എത്രത്തോളം ഇവർക്ക് എന്നെ പറ്റിട്ട് അറിയാന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിക്കി നോക്കാൻ പോവാണ്. ഒരു തമാശ വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. എത്രത്തോളം ആവുന്ന എനിക്ക് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒരു നേരം പോക്ക് വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെടാനും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യണമെന്ന് മറക്കരുത്. അതുപോലെ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങള് ഞാൻ ഇവരെ അടുത്ത് ചോദിക്കും. അപ്പൊ രണ്ടാൾക്കും ഞാൻ ഒരു പേപ്പറും പേനയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഉത്തരം അവരാദ്യം എഴുതട്ടെ, എന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം അവരെന്താ എഴുതിയെന്ന്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് എനിക്ക് എത്ര വയസ്സായി എന്നാണ്. പറയരുത്, എഴുതിയാ മതി കേട്ടാ. എനിക്ക് എത്ര വയസ്സായി? എഴുതില്ലേ? എഴുതിയോ? ചോദിക്കട്ടെ, എനിക്ക് എത്ര വയസ്സായി? എന്താ എഴുതിക്കുന്നത്? ഏട്ടാ എത്ര എഴുതിയത്? ഞാൻ 32 വയസ്സ്. 32? ഉണ്ണിയോ? രണ്ടാളും തെറ്റിപ്പോയി. എനിക്ക് 31 വയസ്സാണ് കേട്ടോ. 1988 ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 1988 April 23 എനിക്ക് 31 വയസ്സാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാളും തെറ്റിച്ചു കേട്ടാ. നീ 32 എവിടെ കിട്ടിയത് എനിക്ക് പറയണം. ഞാൻ 31 വയസ്സെന്ന് പറഞ്ഞില്ല. 1988 ഇപ്പൊ 2019 ഒന്ന് കൂട്ടിയൊക്കെ 19 വയസ്സിന് 12 കൂട്ടി. ആർക്ക് 12? ശരി. അപ്പൊ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് 1988 April 23. അപ്പൊ എനിക്ക് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണം 31. അടുത്ത April 23 എനിക്ക് 32 വയസ്സ് തികയുള്ളൂ കേട്ടോ. അപ്പൊ ഇവര് എന്നെ തെറ്റിച്ചു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡ് ഏതാന്ന് എഴുതിയാ മതി. ഇപ്പൊ പറയണ്ട, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ഏത് ഭക്ഷണം ആയിക്കോട്ടെ, സ്വീറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഹെവി ആയിട്ടുള്ള ഫുഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? അതാണ് ചോദ്യം കേട്ടാ. എഴുതില്ലേ? ഉണ്ണി എഴുതി. അങ്ങോട്ട് നോക്കരുത് കേട്ടോ, ഉണ്ണി കോപ്പി അടിക്കുന്നുണ്ട്. ഉണ്ണി കഴിഞ്ഞാ? ആ ഉണ്ണിയായിട്ട് എന്താ എഴുതിയ? ബിരിയാണി. ഉണ്ണി എന്താ എഴുതിയ? ബിരിയാണി. അപ്പൊ ഞാന് എന്റെ ആൻസർ എന്താന്ന് വെച്ചാ ബിരിയാണിയാണ്. ഞണ്ടുകറിയൊന്നും എനിക്ക് ഇഷ്ടമില്ല. അതുപോലെ കേക്കും, കേക്ക് എനിക്ക് ഇഷ്ടാ. ക്രീം കേക്ക് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഇഷ്ടാണ്. അപ്പൊ ഏട്ടന് ഉണ്ണി ഏകദേശം ഒരേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് രണ്ടാൾക്കും ഒരു മാർക്ക് കേട്ടാ, ഒരു മാർക്ക്. അടുത്ത ചോദ്യം, 10 ചോദ്യമുള്ളു. അടുത്ത ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണെന്ന്. ശരിയാണ്, ഞാൻ കേരള രണ്ടാളും. അപ്പൊ രണ്ടാൾക്കും ഒരു മാർക്കും കൂടെ. അപ്പൊ 2 മാർക്കായിട്ടാ. കട്ടക്ക് കട്ടക്ക് മുന്നേറിക്കൊണ്ടിരിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ സിനിമാ നടൻ ആരാണെന്ന്. അത് ഇവർക്ക് അറിയണ്ടാവും, രണ്ടാൾക്കും അറിയണ ക്വസ്റ്റ്യൻ തന്നെ. ഉണ്ണി എഴുതില്ലേ? മോഹൻലാൽ തന്നെ. അപ്പൊ 3 മാർക്ക് കേട്ടാ. കട്ടക്ക് കട്ടക്ക് മുന്നേറിക്കൊണ്ടിരിക്കാണ്. എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ആയിക്കട്ടെ.
അടുത്ത ചോദിക്കട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ഏതാ, ആരാണ്? സിനിമ നടി പറയട്ടെ. ഉണ്ണിയതില്ലേ ട്ടേക്ക് പോവാണ്. ഞാൻ ഒന്നാമത്തത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും തുറന്ന് പറയരുത്. അതുകൊണ്ടാണ് ഇവര് രണ്ടുപേരും ഇങ്ങനെ എഴുതിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ആദ്യത്തെ സാലറി എത്ര രൂപയായിരുന്നു? എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് എത്ര രൂപയാണ് എനിക്ക് സാലറി കിട്ടിയതെന്ന് എഴുതിയോ? അയ്യായിരാണ് എനിക്ക് കിട്ടിയ സാലറി ആയിട്ട്. ആയിരം കൂട്ടിയത് അപ്പൊ ചേച്ചിട്ടോ. ഉണ്ണിക്ക് എങ്ങനെയാ 5000 കിട്ടിയത്? എങ്ങനെയാ ഓർമ്മ? അമ്മ ഹോട്ടലിൽ പോയപ്പോ 5000 രൂപയാണ് കിട്ടിയത്. 5000 രൂപയായിരുന്നു എന്റെ ആദ്യത്തെ സാലറി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ യൂട്യൂബിലെ വീഡിയോ ഇടുന്നത് 3 മണിക്കാണ്. ഞാൻ ഉദ്ദേശിച്ച വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കണതല്ല അവൻ പറഞ്ഞ തെറ്റി തെറ്റി തെറ്റി, അതിന്റെ മാറ്റി ഇടാൻ പാടില്ല. ഞാൻ ഉച്ചക്ക് 1:30 വീഡിയോ ഇടാറ്. അല്ല ആളാണ്, ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ട് അവൻ ആളൊക്കെ എന്റെ യൂട്യൂബിന്റെ ഭാവിയിലെ എത്രത്തോളം വേറെ വല്ല ഹസ്ബൻഡ്മാരോടാണ് ചോദിക്കുന്നത്, വേറെ ഭർത്താക്കന്മാരോടാണ് ചോദിക്കുന്നത് വെച്ചാൽ അവർക്ക് ഭാര്യമാരെക്കാട്ടിലും കൂടുതൽ യൂട്യൂബില് ജോലി ചെയ്യണ എല്ലാവരുടെ ഭർത്താക്കന്മാരും അതിന് വലിയ തിരക്കുള്ള ആൾക്കാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം, ഞാൻ എപ്പോഴും പോകണം അല്ലെങ്കിൽ എനിക്ക് താമസിക്കണം, ഇവിടെ താമസിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയണ ഒരു സ്ഥലം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് എന്റെ ലൈഫിലാണ് ഇപ്പൊ എനിക്ക് എന്റെ നാട് ഇഷ്ടമാണ്, എന്നാലും എനിക്ക് ഇവിടെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട്. പോയി നിൽക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വീടായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എഴുതിയോ? തൃശ്ശൂരി. മൂന്നാറ് ഞാൻ പോയി നിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടേട്ടനാ. തൃശ്ശൂർ തന്നെയാണ് ആ സ്ഥലം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തൃശ്ശൂർ. അത്തി ബഹളം തിരക്കും അതിന്റെ ഇടയിൽ ജീവിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാന് എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആഭരണം ആഭരണം എന്താന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കമ്മല്, മാല, വള, മൂക്കുത്തി, പാദസരം, അങ്ങനെ കൊറേ ഇല്ലേ, അതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എഴുതിയ ഉണ്ണി എഴുതിയ ഏട്ടെന്താ? രണ്ടാളെ തെറ്റി കേട്ടോ, എനിക്ക് മാലയും മാലയും ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഞാൻ നടക്കാറുണ്ട്. പക്ഷെ എനിക്ക് മൂക്കുത്തി ഇല്ലാണ്ട് ഞാൻ നടക്കാറില്ല. അതായത് മൂക്ക് കുത്തിയതിന് ശേഷം ഞാൻ ഒരു വട്ടം പോലും ഉരുവയ്ക്കാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് മൂക്കുത്തിയാണ്. രണ്ടാളെ തെറ്റി എന്താണ് മോക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ഇത് 10-ാം ക്ലാസ് പരീക്ഷ എഴുതലൊക്കെ ഓരോരുത്തരാണ് ഓരോരുത്തരും എടുത്തിട്ട് എഴുതണേ. എന്നിട്ട് കളി കൊട്ടെ. അടുത്ത ചോദ്യം കഴിക്കേ, ഒരു ചോദ്യം കൂടി, എന്റെ ചോദ്യം കഴിഞ്ഞു, 10 എണ്ണം കഴിഞ്ഞു കേട്ടാ, ഒരെണ്ണം കൂടെ ഇനിയുള്ളു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പരീക്ഷിക്കാൻ വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്റെ യൂട്യൂബിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആർക്ക് പറയാ? അവർക്ക് കോപ്പി അടിക്കും, അത് കഴിഞ്ഞിട്ട് പറയാം. അച്ഛൻ കോപ്പി അടിക്കൂ കേട്ടോ. പറയട്ടെ ആരാ യൂട്യൂബില്?
അംഗൻവാടി ഫ്രണ്ട്സ് ഒന്നും ഇല്ല, പക്ഷെ ഞാൻ കൂടുതൽ സംസാരിക്കണതും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പില് ബിൻ ചേച്ചിനെ ആയിട്ടാണ്. അപ്പൊ രണ്ടുപേർക്ക് അറിയാതുകൊണ്ടാണ് അവരത് എഴുതിയത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ 10 ചോദ്യം ചോദിച്ചേട്ടാ. അപ്പൊ ഇവര് രണ്ടു മൂന്നെണ്ണൊക്കെ തിരിച്ചിട്ടുള്ളു, എന്നാലും അവരെല്ലാത്തിനും രണ്ടെണ്ണം അച്ഛനും. അപ്പൊ ഉണ്ണിക്കാണ് ഇട്ട പിന്നെ എന്നെ പറ്റിട്ട് അറിയാം. അതെന്താന്ന് വെച്ചാല് എന്താ ഉണ്ണി അങ്ങനെ അറിയാം, അമ്മയെ പറ്റിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിട്ട്. അതല്ല ചോദിച്ചത്. അപ്പൊ അമ്മയുടെ കാര്യങ്ങൾ ഇപ്പൊ ഉണ്ണിക്ക് കൊറേ അറിയില്ലേ, അപ്പൊ അതെങ്ങനെ ഉണ്ണിക്ക് ഇത്ര നന്നായിട്ട് അറിയാം അമ്മേനെ പറ്റിട്ട്? അയ്യോ, യൂട്യൂബർ ഒന്നും ആവല്ലേ, യൂട്യൂബർ ഒന്നും ആവണ്ട. ഉണ്ണിക്ക് വേറെ എന്താ പറയാ, നല്ല യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, വേറെ നല്ല ജോലികൾ ഉണ്ടടാ. ഉണ്ണി എന്ന് പറയുന്ന ആള് എപ്പോഴും എന്റെ കൂടെ എന്റെ എല്ലാ എന്താ പറയാ, നമ്മള് പറയില്ലേ ക്രൈം പാർട്ട്ണർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എപ്പോഴും എന്തിനും കൂടെ നിൽക്കണ ഒരാളാണ് കേട്ടോ. പിന്നെ എല്ലാ കാര്യം അച്ഛതെ. അപ്പൊ അവർക്ക് എപ്പോഴും എന്നെ പറ്റി ഭയങ്കര, ഞാന് പിന്നെ എന്റെ കാര്യം വെച്ചാൽ ഞാനൊന്നും ഉള്ളില് വെക്കണ ആളല്ല. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വളവള വളവള എന്ന് പറഞ്ഞോണ്ടിരിക്കും വീട്ടില്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്നെ പറ്റി ഇതെല്ലാം അറിയാം. പിന്നെ ഏട്ടനും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷെ ഇവര് വയസ്സ് മാത്രം പറഞ്ഞത്, ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു സ്ത്രീകളോട് അവരുടെ വയസ്സ് കൂട്ടി പറയരുത്തത് അവർക്ക് ഏറ്റവും ദേഷ്യപ്പെടണം, ദേഷ്യം ഉണ്ടാക്കണ ഒരു കാര്യമാണ് കേട്ടോ. നമ്മള് വേറെ എന്ത് വേണേ പറഞ്ഞോ, പക്ഷെ വയസ്സൊരിക്കലും ഒരു പെണ്ണിനോട് വയസ്സൊരിക്കലും കൂട്ടി പറയാൻ പാടില്ല. അപ്പൊ എന്റെ വയസ്സ് എന്ന് പറയുന്നത് 31 അത് കൂട്ടാനും കുറയ്ക്കാനും ഞാൻ സമ്മതിക്കില്ല. കുറയ്ക്കേ വേണ്ട, കൂട്ടേ വേണ്ട. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അത് മാത്രം എനിക്ക് കുറച്ചും കേട്ടപ്പോ തന്നെ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇവര് രണ്ടുപേരും ഇരുന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് എന്താ പറയണേ, ആ ഇതാണ് 32 വയസ്സ് എന്ന് പറഞ്ഞ് മത്സരിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പൊ അത് മാത്രമേ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു. ഏട്ടൻ എന്താണ് ഇനി പറയാനുള്ളേ? ജനിച്ച ദിവസം ഒന്നും എനിക്കറിയില്ല. ഞാൻ ജനിച്ച ദിവസം എന്നാ ഒക്ടോബർ 10 അതിനുശേഷം അല്ല ഒരു തെറ്റിന് മനുഷ്യന് പറ്റൂ. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? ഉണ്ണി പ്രായത്തിനനുസരിച്ച് ബക്കലോട് കൂടി ചോദിക്കൂ. എന്ത് വീട്ടിൽ എത്ര ആളാന്ന് എന്നോട് ചോദിക്ക? ഇവിടെ എത്ര ആളാന്ന് ആലും ഒന്നും വരെ അറിയാം. അഞ്ചെന്താ അറിയുള്ളോ? ഒപ്പിനൊന്നായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇവർക്കൊക്കെ ക്യാമറയുടെ മുമ്പിൽ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. പോകുമ്പോൾ റെഡിയാവും, അല്ലെങ്കിൽ വരും എല്ലാവരും പ്രാവശ്യം ഞാൻ ഇതന്നെയാണ് പറയാറ്. ഇവരെല്ലാവരും ക്യാമറ കണ്ട് കണ്ടിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിനെ ഞാൻ വിചാരിക്കുന്നത്. പതുക്കെ ആയിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും അധികം ക്യാമറയുടെ മുമ്പിലേക്ക് വരാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ തമാശകളൊന്നും കിട്ടിയില്ലെങ്കിലൊന്നും വിചാരിക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.